സമാന്തരശ്രേണി എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ മൂന്ന് പദങ്ങൾ എഴുതുക അപ്പോൾ നാല് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യ പദം മുപ്പത് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക മുന്നൂറ് ആയിട്ടുള്ളൊരു ശ്രേണിയിലെ മൂന്ന് പദങ്ങൾ നമുക്ക് കണ്ടെത്തണം അപ്പോൾ തന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് എഴുതാം ആദ്യ പദം മുപ്പത് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക മുന്നൂറ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യ പദം മുപ്പത് എന്ന് പറയുമ്പോൾ എക്സ് വൺ ഈക്വൽ ടു മുപ്പത് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക മുന്നൂറ് എന്ന് പറയുമ്പോൾ എസ് ത്രീ ഈക്വൽ ടു മുന്നൂറ് അപ്പോൾ നമുക്കിവിടെ അറിയാം പദങ്ങളുടെ എണ്ണം മൂന്നാണ് അപ്പോൾ സമാന്ത ശ്രേണിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതിലെ മധ്യപദം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ തുക ബൈ എണ്ണം ചെയ്താൽ മതി അപ്പം അവിടെ മൂന്ന് പദങ്ങളാണുള്ളത് അതിലെ മധ്യപദം നടുവിലെ പദം എന്ന് പറയുമ്പോൾ എക്സ് ടു ആണ് അപ്പോൾ എക്സ് ടു കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുക ബൈ എണ്ണം ചെയ്യണം എസ് ബൈ എൻ അപ്പം തുക ഇവിടെ മുന്നൂറാണ് പദങ്ങളുടെ എണ്ണം എൻ ഇവിടെ മൂന്നുമാണ് നമുക്ക് എക്സ് ടു ഈക്വൽ ടു മുന്നൂറേ ബൈ മൂന്ന് ഈക്വൽ ടു നൂറ് എന്ന് ആൻസർ കിട്ടും ഇനി എക്സ് വണ്ണും എക്സ് ടു തന്നിട്ടുണ്ട് ഇനി നമുക്ക് എക്സ് ത്രീയും കൂടി എക്സ് ടു നമ്മൾ കണ്ടെത്തി എക്സ് ത്രീ കൂടി കാണണം അപ്പോൾ നമ്മൾ ആദ്യം പൊതുവ്യത്യാസം കണ്ടുകൊടുക്കുക ഡി ഈക്വൽ ടു രണ്ടാമത്തെ പദം മൈനസ് ആദ്യ പദം ഇപ്പം നൂറേ മൈനസ് മുപ്പത് ഈക്വൽ ടു എഴുപത് എന്ന് കിട്ടും അപ്പോൾ ഇനി നമുക്ക് എക്സ് ത്രീ കാണാൻ എളുപ്പമാണ് എക്സ് ത്രീ ഈക്വൽ ടു എക്സ് പ്ലസ് രണ്ടാമത്തെ പദത്തിനോട് കൂടി പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി അപ്പോൾ നൂറ് പ്ലസ് എഴുപത് ഈക്വൽ ടു നൂറ്റി എഴുപത് എന്ന് ആൻസർ കിട്ടും അപ്പോൾ മൂന്ന് പദങ്ങൾ നമ്മൾ കണ്ടെത്തി മുപ്പത് നൂറ് നൂറ്റി എഴുപത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യ പദം മുപ്പത് ആദ്യത്തെ നാല് പദങ്ങളുടെ തുക മുന്നൂറ് ആദ്യപദം മുപ്പത് ആദ്യത്തെ നാല് പദങ്ങളുടെ തുക മുന്നൂറ് അപ്പോൾ തന്ന കാര്യം നമുക്ക് എഴുതാം എക്സ് വൺ ഈക്വൽ ടു മുപ്പത് എസ് ഫോർ നാല് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ഫോർ എന്ന് എഴുതും അത് മുന്നൂറാണ് അപ്പോൾ ഇവിടെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ് നാലാണ് പദങ്ങളുടെ എണ്ണം നാല് പദങ്ങളുടെ തുകയാണ് ഇവിടെ മുന്നൂറ് അതുകൊണ്ട് ഞാൻ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു മുന്നൂറ് എന്ന് എഴുതി അപ്പോൾ നമുക്കറിയാം പദങ്ങളുടെ എണ്ണം ഇരട്ട ഇരട്ടസംഖ്യയാണെങ്കിൽ ഒരു ജോഡി പദങ്ങളുടെ തുക അങ്ങനെ രണ്ടറ്റങ്ങളിൽ നിന്നും നമ്മളിങ്ങനെ ഓരോ പദങ്ങളും എടുത്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ജോഡി പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ തുക ആകെ തുക ഡിവൈഡഡ് ബൈ പദ ജോഡികളുടെ എണ്ണമാണ് അല്ലെങ്കിൽ എൻ ബൈ റ്റു എന്ന് പറയും അപ്പം ഇവിടെ നാല് പദങ്ങളാണ് ഉള്ളത് അപ്പം രണ്ട് ജോഡികളാണ് രണ്ട് പദ ജോഡികളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് തുക ഡിവൈഡഡ് ബൈ എൻ ബൈ റ്റു അപ്പം തുക ഇവിടെ മുന്നൂറാണ് മുന്നൂറേ ഡിവൈഡഡ് ബൈ എൻ ബൈ ടു എന്ന് പറയുമ്പോൾ നാല് ബൈ രണ്ട് രണ്ട് കിട്ടും അപ്പോൾ നമുക്ക് നൂറ്റി അൻപത് എന്ന് ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് എക്സ് വൺ ഓൾറെഡി തന്നിട്ടുണ്ട് മുപ്പതാണ് അപ്പം മുപ്പതേ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു നൂറ്റി അൻപത് എന്ന് എഴുതാം അതിൽ നിന്ന് നമുക്ക് എക്സ് ഫോർ കണ്ടുപിടിക്കാം എക്സ് ഫോർ കാണെങ്കിൽ ഈ മുപ്പതിനെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി നൂറ്റി അൻപത് ഉണ്ട് നൂറ്റി അൻപത് മുപ്പതിന് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നൂറ്റി അൻപത് മൈനസ് മുപ്പത് എന്നാവും അപ്പോൾ നൂറ്റി ഇരുപത് എന്ന് ആൻസർ കിട്ടി അപ്പോൾ എക്സ് വണ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് എക്സ് ഫോർ നമ്മൾ കണ്ടെത്തി നൂറ്റി ഇരുപത് എന്ന് അപ്പോൾ ആ രണ്ട് പദങ്ങൾ വെച്ചിട്ട് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും ഇനി എക്സ് ടു എക്സ് ആണ് നമുക്ക് കാണാനുള്ളത് അതിന് പൊതുവ്യത്യാസം നമ്മൾ ആദ്യം കണ്ടെത്തണം അപ്പോൾ എക്സ് വൺ ഈക്വൽ ടു മുപ്പത് എക്സ് ഫോർ ഈക്വൽ ടു നൂറ്റി ഇരുപത് അപ്പോൾ അതിൽ നിന്ന് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം എന്ന രീതിയിൽ നമുക്ക് പൊതുവ്യത്യാസം കാണാൻ പറ്റും അപ്പോൾ ഡി ഈക്വൽ ടു പദവ്യത്യാസം നൂറ്റി ഇരുപത് മൈനസ് മുപ്പത് ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യാം അപ്പോൾ നാല് മൈനസ് ഒന്ന് ഈക്വൽ ടു നൂറ്റി ഇരുപത് മുപ്പത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് കിട്ടും നാല് തൊണ്ണൂറ് ബൈ മൂന്ന് ഈക്വൽ ടു മുപ്പത് നിട്ടി അപ്പം നമുക്ക് പൊതുവ്യത്യാസം കിട്ടി നീ എക്സ് ടു എക്സ് ത്രീയും കാണാം എക്സ് ടു കാണാൻ എക്സ് ആദ്യപഥത്തോടു കൂടി പൊതുവ്യത്യാസം കൂട്ടുക അപ്പോൾ മുപ്പത് പ്ലസ് മുപ്പത് ഈക്വൽ ടു അറുപത് നിട്ടി ഇനി മൂന്നാം പദം എക്സ് ത്രീ കാണണമെങ്കിൽ രണ്ടാമത്തെ പദത്തോടുകൂടി പൊതുവ്യത്യാസം കൂട്ടുക അറുപത് പ്ലസ് മുപ്പത് ഈക്വൽ ടു തൊണ്ണൂറ് കിട്ടി അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ പദം മുപ്പതും ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക മുന്നൂറും ആദ്യ പദം മുപ്പത് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക മുന്നൂറ് അപ്പം അതേ രീതിയിൽ നമുക്ക് എഴുതാം എക്സ് വൺ ഈക്വൽ ടു മുപ്പത് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എസ് ഫൈവ് അഞ്ച് പദങ്ങളുടെ തുക മുന്നൂറ് ഇവിടെ പദങ്ങളുടെ എണ്ണം എൻ ഈക്വൽ ടു അഞ്ചാണ് അപ്പോൾ നമുക്കറിയാം പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആണെങ്കിൽ മധ്യപദം നടുവിലുള്ള ആ ശ്രേണിയിലെ മദ്യപദം കണ്ടുപിടിക്കണമെങ്കിൽ തുക ബൈ എണ്ണാണ് അപ്പം അവിടെ അഞ്ച് പദങ്ങളാണുള്ളത് അതിലുള്ള നടുവിലെ പദം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ഇതിലുള്ള മിഡിൽ ടേം നടുവിലുള്ള പദം എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അപ്പോൾ ആ എക്സ് ത്രീ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തുക ഡിവൈഡഡ് ബൈ എൻ എണ്ണം അപ്പോൾ മുന്നൂറ് ഡിവൈഡഡ് ബൈ എന്നിവിടെ അഞ്ചാണ് അപ്പോൾ നമുക്ക് അറുപത് എന്ന് ആൻസർ കിട്ടും അപ്പോൾ എക്സ് ത്രീ നമ്മൾ കണ്ടെത്തി എക്സ് വൺ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി എക്സ് ടു നമുക്ക് എളുപ്പത്തിൽ ഇതിൽ കാണാൻ പറ്റും നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത മൂന്ന് പദങ്ങളുണ്ടെങ്കിൽ ആ സെൻറ്ററിലുള്ള പദം കാണണമെങ്കിൽ നമ്മൾ ആ അപ്പുറത്തും ഇപ്പുറത്തും പദങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവിടെ നമുക്ക് എക്സ് വണ്ണും എക്സ് ത്രീയും നമ്മൾ കണ്ടെത്തി എക്സ് ടു കാണണമെങ്കിൽ നമ്മൾ എക്സ് വണ്ണിനോട് കൂടി എക്സ് ത്രീ കൂട്ടിയിട്ട് അതിനെ രണ്ട് കൊണ്ട് ഹരിച്ചു കൊടുത്താൽ മതി അപ്പോൾ മുപ്പത് പ്ലസ് അറുപത് ഡിവൈഡഡ് ബൈ രണ്ട് തൊണ്ണൂറ് ബൈ രണ്ട് ഈക്വൽ ടു നാൽപ്പത്തി അഞ്ച് ആൻസർ കിട്ടി അപ്പോൾ എക്സ് വൺ മുപ്പത് എക്സ് ടു നാൽപ്പത്തഞ്ച് എക്സ് ത്രീ അറുപത് എന്ന് ആൻസർ കിട്ടി നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യ പദം മുപ്പത് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക മുന്നൂറ് ആദ്യ പദം മുപ്പത് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക മുന്നൂറ് അന്ന് എഴുതാം എക്സ് വൺ ഈക്വൽ ടു മുപ്പത് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എസ് സിക്സ് ഈക്വൽ ടു മുന്നൂറ് അപ്പോൾ ഇവിടെ പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയാണ് പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആകുമ്പോൾ നമുക്കറിയാം ഒരു ജോഡി പദങ്ങളുടെ തുക കാണണമെങ്കിൽ ആകെ തുക ഡിവൈഡഡ് ബൈ പദ ജോഡികളുടെ എണ്ണമാണ് അപ്പോൾ ആറ് പദങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെ ആദ്യത്തെ പദം എക്സ് വൺ അവസാനത്തെ പദം എക്സ് സിക്സ് അത് രണ്ടും കൂടി കൂട്ടിയാൽ ഒരു ജോഡി പദങ്ങളായി അത് കാണണമെങ്കിൽ തുക ഡിവൈഡഡ് ബൈ എൻ ബൈ രണ്ട് തുക ഇവിടെ മുന്നൂറാണ് അപ്പോൾ എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ആറ് ബൈ രണ്ട് മൂന്ന് ഈക്വൽ ടു നൂറ് അപ്പോൾ ഇതിൽ നിന്ന് മുപ്പത് പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു നൂറ് എന്ന് കിട്ടും അതിൽ നമുക്ക് എക്സ് സിക്സ് ഈക്വൽ ടു മുപ്പതിന് സമത്തിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടായാൽ നൂറ് മൈനസ് മുപ്പത് ഈക്വൽ ടു എഴുപത് അപ്പോൾ എക്സ് വണ്ണും കിട്ടി എക്സ് സിക്സും കിട്ടി ഇനി നമുക്ക് എക്സ് ടു എക്സ് ത്രീ ആണ് കണ്ടത് മൂന്ന് പദ ആദ്യത്തെ മൂന്ന് പദങ്ങളാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ പൊതുവ്യത്യാസം കാണാം അത് വ്യത്യാസം കണ്ടതിന് ശേഷം മറ്റുള്ള രണ്ട് പദങ്ങൾ കാണാൻ പറ്റും അപ്പോൾ എക്സ് വൺ മുപ്പത് എക്സ് സിക്സ് ഈക്വൽ ടു എഴുപത് അപ്പോൾ ഡി ഈക്വൽ ടു പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം എഴുപത് മൈനസ് മുപ്പത് ഡിവൈഡഡ് ബൈ ആറ് മൈനസ് ഒന്ന് ഈക്വൽ ടു നാൽപ്പത് ഡിവൈഡഡ് ബൈ അഞ്ച് ഈക്വൽ ടു എട്ട് നിട്ടും അപ്പോൾ നമുക്ക് എക്സ് ടു കാണണമെന്നുണ്ടെങ്കിൽ എക്സ് വൺ പ്ലസ് ഡി മുപ്പത് പ്ലസ് എട്ട് മുപ്പത്തി എട്ട് നീട്ടി ഈ എക്സ് ത്രീ കാണുന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ടിനോട് കൂടി വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുക നാൽപ്പത്തി ആറ് നീട്ടി അപ്പം ആദ്യത്തെ മൂന്ന് പദങ്ങൾ നമുക്ക് കണ്ടെത്തി പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റിലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇതാണ് ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക നൂറ്റി അൻപത് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക അഞ്ഞൂറ്റി അൻപത് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രേണിയുടെ മൂന്നാം പദം എത്ര ശ്രേണിയുടെ എട്ടാം പദം എത്ര ശ്രേണിയുടെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ എഴുതുക അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അഞ്ചാമത്തെ പദവും പത്താ അഞ്ച് പദങ്ങളുടെ തുകയും പത്ത് പദങ്ങളുടെ തുകയാണ് അപ്പോൾ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണ് പത്ത് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയാണ് അപ്പോൾ നമ്മളതൊക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഒറ്റസംഖ്യ ആയുള്ള പ്രത്യേകത അതുപോലെ ഇരട്ടസംഖ്യ ആയുള്ള പ്രത്യേകത ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ തന്ന കാര്യം ആദ്യം ഒന്ന് ഞാൻ എഴുതി വയ്ക്കുകയാണ് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എസ് ഫൈവ് ഈക്വൽ ടു നൂറ്റി അൻപത് അതിൽ തന്നെ പത്ത് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എസ് പത്ത് ഈക്വൽ ടു അഞ്ഞൂറ്റി അൻപത് എന്ന് എഴുതി അപ്പോൾ അതിൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൂന്നാം പദം എത്ര അപ്പോൾ ഇവിടെ അഞ്ച് പദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിലെ അത് ഒറ്റസംഖ്യയാണ് പദങ്ങളുടെ എണ്ണം അവിടെ ഒറ്റസംഖ്യയാണ് അപ്പോൾ നമുക്കറിയാം മധ്യപദം കാണെങ്കിൽ തുക ബൈ എണ്ണം അപ്പോൾ ഈ അഞ്ച് പദങ്ങളിൽ മധ്യപദം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പദമാണ് അപ്പോൾ എക്സ് ത്രീ ഈക്വൽ ടു തുക എണ്ണം ഇപ്പം നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ അഞ്ച് പദങ്ങളാണുള്ളത് അപ്പോൾ നൂറ്റി അൻപത് ബൈ അഞ്ച് നീട്ടും ആൻസർ നമുക്ക് മുപ്പത് നീട്ടി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ